ലെവലപ്പ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അബാക്കസിലെ സ്മോൾ ഫ്രണ്ട് അഡീഷനാണ്. ഓരോ തവണയും മാത്തമാറ്റിക്സിലെ പുതിയ പുതിയ വിഷയങ്ങളുമായിട്ടാണ് നിങ്ങൾ മുമ്പിൽ എത്തുന്നത്. അബാക്കസിൻ്റെ പഴയ പാഠഭാഗങ്ങൾ കാണാത്തവർ ആ വീഡിയോകൾ കാണുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അബാക്കസിലെ സ്മോൾ ഫ്രണ്ട്സിനെയും അതോടൊപ്പം തന്നെ ബിഗ് ഫ്രണ്ട്സിനെയും കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്മോൾ ഫ്രണ്ട് അഡീഷൻ ആണ്. ആരൊക്കെയാണ് ഈ സ്മോൾ ഫ്രണ്ട്സ് എന്ന് നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. ഒന്നിന്റെ സ്മോൾ ഫ്രണ്ട് എന്ന് പറയുന്നത് നാലാണ്, രണ്ടിൻ്റേത് മൂന്ന്, മൂന്നിൻ്റേത് രണ്ട്, നാലിൻ്റേത് ഒന്ന്. അതായത് നമ്മൾ നമ്മുടെ കയ്യിൽ വിരലിൽ കൊണ്ട് നമുക്കുള്ള അത് പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ഒന്നിൻ്റെ സ്മോൾ ഫ്രണ്ട് എന്ന് പറയുന്നത് ബാക്കി ഉള്ള നാല് വിരലുകളാണ്, എത്രയാണ്? നാലാണ്. രണ്ടിൻ്റെ സ്മോൾ ഫ്രണ്ട് എത്രയാണ്? മൂന്നാണ്. മൂന്നിൻ്റെ സ്മോൾ ഫ്രണ്ട് രണ്ടാണ്. നാലിൻ്റെ സ്മോൾ ഫ്രണ്ട് ഒന്നാണ്. ഇതാണ് അബാക്കസിലെ സ്മോൾ ഫ്രണ്ട്സ്. അതുപോലെ തന്നെ അബാക്കസിലെ സ്മോൾ ബോസൺ എന്ന് പറയുന്നത് അഞ്ചാണ്. അഞ്ചിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് അല്ലെ? ഒന്നും നാലും കൂട്ടിയാൽ അഞ്ച്, രണ്ടും മൂന്നും കൂട്ടിയാൽ അഞ്ച്, മൂന്നും രണ്ടും കൂട്ടിയാൽ അഞ്ച്, നാലും ഒന്നും കൂട്ടിയാലും അഞ്ചാണ്. അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് ലെസ് ഫോർ പ്ലസ് ഫൈവ് ആണ്. അല്ലെങ്കിൽ അഞ്ചിൽ നിന്ന് നാല് കുറച്ചാൽ എത്ര കിട്ടും? ഒന്ന് കിട്ടും. അഞ്ചിൽ നിന്ന് മൂന്ന് കുറച്ചാൽ രണ്ട് കിട്ടും. അഞ്ചിൽ നിന്ന് രണ്ട് കുറച്ചാൽ മൂന്ന് കിട്ടും. അഞ്ചിൽ നിന്ന് ഒന്ന് കുറച്ചാൽ നാല് കിട്ടും. അതായത് നമ്മളിവിടെ ചെയ്യുന്നത് നമുക്ക് ബീഡ്സ് തികയാതെ വരുമ്പോൾ, ഒരു ബീഡിന്റെ കുറവ് വരുമ്പോൾ എന്ത് ചെയ്യണം? ഒരു ബീഡിന്റെ കുറവ് വന്നാൽ എന്ത് ചെയ്യണം? ലെസ് ഫോർ പ്ലസ് ഫൈവ് ചെയ്യുക. രണ്ട് ബീഡിന്റെ കുറവ് വരുമ്പോൾ ലെസ് ത്രീ പ്ലസ് ഫൈവ്. മൂന്ന് ബീഡിന്റെ കുറവ് വരുമ്പോൾ എന്ത് ചെയ്യണം? ലെസ് ടു പ്ലസ് ഫൈവ്. നാല് ബീഡിന്റെ കുറവ് വരുമ്പോൾ ലെസ് വൺ പ്ലസ് ഫൈവ് ചെയ്യുക. ഏതാനും പ്രോബ്ലംസ് നമുക്ക് തന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തെ ചോദ്യം, ത്രീ പ്ലസ് ഫോർ എങ്ങനെ മൂന്നിൻ്റെ കൂടെ ഇവിടെ നാല് ആഡ് ചെയ്യും? അപ്പം എന്ത് ചെയ്യണം? അപ്പം എന്താ ചെയ്യുക? മൂന്ന് അല്ലെ, വൺ ടു ത്രീ. എന്താണ് ആഡ് ഫോർ? ആഡ് ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ആഡ് ചെയ്തു, ബാക്കി എത്രയാണ്? മൂന്ന് കൂടെ ഉണ്ട് അല്ലെ, ഒന്നും മൂന്നുമാണ് നാല്, അപ്പൊ ത്രീ കൂടെ ഉണ്ട്. അപ്പൊ പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ടു പ്ലസ് ഫൈവ്. ലെസ് ടു, വൺ ടു പ്ലസ് ഫൈവ്. അപ്പൊ എത്ര കിട്ടിയിരിക്കുന്നു? അഞ്ചിന് രണ്ട് ഏഴ് എന്ന് കിട്ടിയിരിക്കുന്നു. നാല് മൂന്ന് ആഡ് ചെയ്താൽ ഏഴ് കിട്ടും, നമുക്കിവിടെ ഏഴ് കിട്ടി. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം ടു പ്ലസ് ത്രീ. ടു പ്ലസ് ത്രീ എങ്ങനെ ചെയ്യും? അതും ഇതുപോലെ തന്നെ ചെയ്യാം. ടു, വൺ ടു പ്ലസ് ത്രീ, വൺ ടു കഴിഞ്ഞിട്ട് ഒന്നിന്റെ കുറവുണ്ട് അല്ലേ? എത്രയുടെ കുറവാണ്? ഒന്നിന്റെ കുറവാണ്. അപ്പൊ ഒന്ന് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ലെസ് ഫോർ പ്ലസ് ഫൈവ്. ലെസ് ഫോർ, വൺ ടു ത്രീ ഫോർ പ്ലസ് ഫൈവ്. അപ്പൊ എത്ര ആൻസർ കിട്ടി? ഫൈവ് എന്ന ആൻസർ കിട്ടി. ഇത് മാത്രമേ വരുന്നുള്ളൂ അല്ലെ? ഈ ഒരു ബീഡ് മാത്രമാണ് ഈ സെൻട്രൽ ബീമിൽ മുട്ടി നിൽക്കുന്നത്. അതുകൊണ്ട് എത്ര ആൻസർ എത്രയാണ്? ഫൈവ് ആണ്. അടുത്തത് വൺ പ്ലസ് ഫോർ. ഇതേപോലെ നമുക്ക് ചെയ്ത് നോക്കാം. വൺ പ്ലസ് ഫോർ, വൺ, പിന്നെ ഫോർ ആണ്. വൺ ടു ത്രീ, എത്ര ബീഡിന്റെ കുറവുണ്ട്? ഒന്നിന്റെ കുറവുണ്ട്. അപ്പൊ പ്ലസ് വൺ എന്താണ്? ലെസ് ഫോർ പ്ലസ് ഫൈവ്. ലെസ് ഫോർ, വൺ ടു ത്രീ ഫോർ പ്ലസ് ഫൈവ്. ആൻസർ എത്ര കിട്ടിയിരുന്നു? ഫൈവ് കിട്ടിയിരിക്കുന്നു അല്ലെ. അടുത്തത് ടു പ്ലസ് ഫോർ എങ്ങനെ ചെയ്യും? ടു, വൺ ടു പ്ലസ് ഫോർ, വൺ ടു, എത്രയുടെ കുറവ്? രണ്ടിന്റെ കുറവ്. പ്ലസ് ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ത്രീ പ്ലസ് ഫൈവ്. ലെസ് ത്രീ, വൺ ടു ത്രീ പ്ലസ് ഫൈവ്. ആൻസർ എത്രയാണ്? സിക്സ്. ഇങ്ങനെയാണ് സ്മോൾ ഫ്രണ്ട്സ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടക്കമുള്ള സംഖ്യകൾ ഉപയോഗിച്ച് സ്മോൾ ഫ്രണ്ട് അഡീഷൻ നടത്താം. രണ്ടക്കമുള്ള ഏതാനും സംഖ്യകളുടെ അഡീഷൻ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിരിക്കുന്നു, നമുക്ക് അത് ചെയ്ത് നോക്കാം. 12 പ്ലസ് 23, ഫസ്റ്റ് വൺ, 12 പ്ലസ് 23, 12, 10, 11, 12 അല്ലേ. പ്ലസ് 23, 10, 20, 21, 22, 23, ഒരു വീടിന്റെ കുറവ് അല്ലേ. അപ്പൊ പ്ലസ് വൺ ആണ്. പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ഫോർ പ്ലസ് ഫൈവ്. ലെസ് ഫോർ, വൺ ടു ത്രീ ഫോർ പ്ലസ് ഫൈവ്. അപ്പൊ എത്ര കിട്ടിയിരിക്കുന്നു? 35.
രണ്ടാമത്തെ ചോദ്യം 61 + 14 നമുക്ക് ചെയ്ത് നോക്കാം. 61 50 60 61 + 14 10 11 12 13 അപ്പോ ഇതിന്റെ കുറവ് 1 ഉണ്ട് അല്ലേ. 14 1ന്റെ കുറവുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, 1 പറഞ്ഞാൽ less 4 + 5 less 4 1 2 3 4 + 5 അപ്പൊ എത്ര കിട്ടിയിരിക്കുന്നു, 70 + 5 75. Third question, 23 + 14 23 10 20 21 22 23 + 14 10 11 അപ്പൊ എത്രയുടെ കുറവ്, 3ന്റെ കുറവ് അല്ലേ. അപ്പൊ എത്രയാണ് +3 എന്ന് പറഞ്ഞാൽ എന്താണ്, less 2 + 5 less 2 + 5 അപ്പൊ എത്രയാണ്, 30 35 36 37 അല്ലേ, 37. Last one, 72 + 13 72 + 13 72 50 60 70 71 72 + 13 10 11 12 ഒന്നിന്റെ കുറവ് അല്ലേ. അപ്പൊ എന്തേ, less 4 + 5 1 2 3 4 less 4 + 5 അപ്പൊ എത്ര കിട്ടിയിരിക്കുന്നു, 85. അപ്പോൾ അബാക്കസിലെ സ്മോൾ ഫ്രണ്ട് അഡീഷൻ എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ അബാക്കസിലെ സ്മോൾ ഫ്രണ്ട് സബ്സ്ട്രാക്ഷൻ എങ്ങനെയെന്ന് നമുക്ക് പഠിക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.